ഇരിങ്ങാലക്കുടയുടെ സ്വന്തം ഇന്നച്ചന് കണ്ണീരോടെ യാത്രാമൊഴി നേരാൻ ഒരുങ്ങുകയാണ് നാടും നാട്ടുകാരും. കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് വിലാപയാത്രയായി ഇന്നസെന്റിന്റെ മൃതദേഹം അല്പസമയത്തിനകം ജന്മനാട്ടിലെത്തും. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 മണിക്ക് മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലെത്തിക്കും. വിലാപയാത്ര പോകുന്ന വഴിയോരത്ത് പോലും 100 കണക്കിന് ആളുകൾ പ്രിയ നടനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുകയാണ്. വിലാപയാത്രയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അർജുൻ കല്യാട്, ഒപ്പം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നിന്ന് ഗോകുൽ, ഇന്നസെന്റിന്റെ വസതിയിൽ നിന്ന് എം എസ് ലിഷോ എന്നിവർ ചേരുന്നു. ആദ്യം അർജുൻ, കടവന്ത്രയിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഈ സംസ്ഥാനത്ത് ഇന്നസെന്റിനെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇനി വിലാപയാത്രയുടെ സമയമാണ്. അപ്പോഴും പ്രിയപ്പെട്ട ഇന്നച്ചനെ കാണാനായി ധാരാളം ആളുകൾ കാത്തു നിൽക്കും. എപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വഴിയോരങ്ങളിൽ കാത്തുനിന്ന ഒരുപാട് പേർ, അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രമാത്രം അർത്ഥവത്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത്രയേറെ ഈ വഴിയോരങ്ങളിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. കാരണം വഴിയോരങ്ങളിൽ 100 കണക്കിന് പേരാണ് അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നത്. ആലുവ പ്രിയദർശിനി ഹാളിന് സമീപവും അതുപോലെ തന്നെ അങ്കമാലിയിലും അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര KSRTC ബസ്സിലാണ്. അതിൽ അല്പസമയം അവിടെ വേഗത കുറച്ച് തടിച്ചുകൂടിയിരിക്കുന്ന 100 കണക്കിന് പേർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ചിരിയുടെ രാജകുമാരനെ ഇത്രയും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അത്രയേറെ സ്വാധീനമുണ്ടാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വഴിയോരങ്ങളിലെല്ലാം കാത്തുനിന്ന ആയിരങ്ങൾ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. എത്ര വലിയ വിമർശനത്തെയും വലിയ ചിരിയിൽ നർമ്മത്തിൽ കലർത്തി പറയാനുള്ള കഴിവ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ കേരള മുഖ്യമന്ത്രിയായ നയനാറിന് ശേഷം ഇന്നസെന്റിന് മാത്രമായിരുന്നു അത്രയും നർമ്മത്തിൽ ചാലിച്ച് എത്ര വലിയ വിമർശനത്തെയും പറയാനുള്ള കഴിവുണ്ടായിരുന്നത്. ആ നർമ്മത്തെ ജനങ്ങൾ അത്രയേറെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് വഴിയോരങ്ങളിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്കമാലിയിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് പേർ വഴിയോരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കണ്ട് വാഹനങ്ങൾ വശങ്ങളിലേക്ക് ഒതുക്കി നിരവധി പേരാണ് പെട്ടെന്ന് തന്നെ ഓടി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 11:30 കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര സ്വന്തം ജന്മനാടായ ഇരിങ്ങാലക്കുടയിലേക്ക് നീങ്ങിയത്. വഴിയോരങ്ങളിൽ കാത്തുനിന്ന എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. കാരണം വഴിയോരങ്ങൾ നിരവധി പേർ വാഹനത്തെ കൈ കാണിച്ച് നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇതുപോലെ വാഹനങ്ങൾ സൈഡ് അത് വേഗത കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സമയം ഒരുപാട് നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായും അർജുൻ, വലിയ ജനാവലി ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്.